ഈ അടുത്തിടയ്ക്ക് കുറച്ച് ആൾക്കാർ ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്നിരുന്നു. അപ്പോൾ അത് അവരിങ്ങോട്ടാണ് വന്നത്, ഇവിടെ വന്നു പരിചയപ്പെട്ട് ഈ കിളിമാനൂരിലേക്ക് അവർ വരുന്നത് അവരുടെ പൂർവ്വ പിതാമഹൻ അല്ലെ പൂർവ്വ പിതൃവിൻ്റെ ഒരു സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്ന സ്ഥലമായതുകൊണ്ടാണ് കിളിമാനൂർ കൊട്ടാരത്തിലേക്ക് വന്നത്. അത് ഇവിടെ വന്നതിന് ശേഷമാണ് അത് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ മുതുമുത്തശ്ശൻ ശ്രീ പരമേശ്വരൻ പിള്ള, കെ എൻ പരമേശ്വരൻ പിള്ള ആറ്റിങ്ങലുകാരനാണെന്നാണ് പറഞ്ഞിരുന്നത്. ആറ്റിങ്ങൽ ദേശത്ത് എവിടെയോ ആണ് അവരുടെ ഇത്. അദ്ദേഹം രവിവർമ്മയുടെ കൂടെ സഞ്ചരിച്ചിരുന്ന സന്തത സഹചാരിയായിരുന്നു, സുഹൃത്തായിരുന്നു. രവിവർമ്മയ്ക്ക് വളരെ വിശ്വസ്തനായിരുന്നു ഈ പരമേശ്വരൻ പിള്ള. വളരെ പൊക്കമുണ്ട്, ഒരു ആറടിക്ക് മേലെ പൊക്കമുള്ള, വളരെ സൈസൊക്കെ ഉള്ള, കൊമ്പൻ മീശയൊക്കെ ഉള്ള, ഒരു കണ്ടാലൊരു പടനായകനെ പോലെയൊക്കെയുള്ള രൂപമുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ വെച്ചിട്ട് രവിവർമ്മ ഒരു ചിത്രം ചെയ്തു, ചിത്രം രചിച്ചു. അതിന് കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ ബോഡിയാണ്, ഈ ബോഡി പരമേശ്വരൻ പിള്ളയുടെ ഈ ഒരു ആകാര സൗഷ്ഠവം ഉള്ളതുകൊണ്ടാണ് രവിവർമ്മ അദ്ദേഹത്തിനൊരു മോഡലായിട്ട് ഒരു ഒരു ചിത്രത്തിൽ ഉപയോഗിച്ചു. അതാണ് ഈ ഗംഗാവതരണം എന്ന് പറഞ്ഞിട്ട് ഈ ഗംഗ വന്ന് ശിവൻ്റെ ജടയിൽ വന്ന് പതിക്കുന്ന ഒരു ചിത്രം രവിവർമ്മ വരച്ചിട്ടുണ്ട്. അതിൽ എങ്ങനെ ആയിരിക്കണം ശിവൻ വെച്ചാൽ ഈ ഈ ഗംഗ ഇത്ര കാതം മുകളിൽ നിന്ന് ഇത് വന്ന് പതിക്കുമ്പോൾ ഭൂമിക്ക് പോലെ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് പരമേശ്വരനെ അല്ലെ മഹാദേവനെ അങ്ങനെ അതിനു വേണ്ടി നിർത്തിയതെന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജടയിലേക്ക് ഈ ഗംഗ വന്ന് വീഴുകയാണ്. അപ്പം ശിവൻ എങ്ങനെ നിൽക്കണം എന്നുള്ളതും അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഇദ്ദേഹത്തിനെ ഈ പരമേശ്വരൻ പിള്ളയാണ് നിർത്തിയത്. ഇങ്ങനെ നിൽക്കുകയാണ് ശിവൻ, ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ടേ ഇങ്ങനെ അല്പം മേലോട്ട് ഇങ്ങനെ നോക്കി ശിവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ്റെ ജടയിലേക്ക്, അപ്പോൾ ഇദ്ദേഹത്തിനാണ് മോഡലാക്കിയത്. ഇപ്പോഴും ആ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചറിയ ഈ പരമേശ്വരൻ പിള്ളയുടെ രൂപസാദൃശ്യം വളരെ വ്യക്തമായിട്ട് ആ ശിവന് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ശിവനിലേക്ക് ഗംഗ വന്ന് പതിക്കുന്ന ചിത്രം വളരെ പോപ്പുലറാണ്. ഇതൊക്കെ ചില നമ്മുടെ പുരാണങ്ങളിലെ ചില രസകരമായ സ്റ്റോറികളാണ്, അല്ലെങ്കിൽ നമ്മുടെ കഥകളാണ്. ഇത് പിന്നെ വിശ്വസിക്കാൻ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ എത്രത്തോളം വിശ്വസിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഇതിനകത്തൊക്കെ വേറൊരു തലമുണ്ട്. ഇതിനകത്തൊക്കെ ഉള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സുഖമുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് കേൾക്കുന്ന കഥകളും ഇത് നമ്മൾ വളർന്നു വരുമ്പോൾ ഇത്തരം കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപക്ഷെ നമ്മളുടെ ചിന്തകൾ മാറുമായിരിക്കാം. എന്നാലും ഇതിൻ്റെ ഒരു ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ട്. അത് രവിവർമ്മ വരച്ചിരിക്കുകയാണ്. ഈ ഗംഗാദേവി അല്ലെങ്കിൽ ഗംഗയുടെ രൂപത്തിൽ വരുന്നു, ആ ഇത് വന്നു പതിക്കുന്നു, ആ ശിവൻ അങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ഹിമാലയ സാനുക്കളിൽ അല്ലെങ്കിൽ ശിവൻ നിൽക്കുന്ന ആ ഭാഗത്തെ സറൗണ്ടിങ്സ്, അവിടുത്തെ വൃക്ഷലതാദികൾ, അവിടുത്തെ ഭൂപ്രകൃതി, ഇതെല്ലാം രവിവർമ്മ വരച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ആ മോഡലായിട്ട് ഈ പരമേശ്വരൻ പറയുന്നത് ഇത് ആറ്റിങ്ങലുമായിട്ട് കണക്റ്റഡാണ്. അവരുടെ മൂല കുടുംബം ആറ്റിങ്ങൽ ദേശത്ത് എവിടെയാണ്. രവിവർമ്മയുടെ വലിയൊരു അതിപ്രശസ്തമായ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് അദ്ദേഹം. ആ അപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രകാരൻ്റെ ചിത്രത്തിലെ ഒരു ക്യാരക്ടറായി മാറിയിരിക്കുകയാണ് ഈ ആറ്റിങ്ങലുകാരൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രസക്തി എന്ന് പറയുന്നത്. അവർക്ക് കിളിമാനൂർ വരാൻ തോന്നിയെന്ന് വെച്ചാൽ അവരുടെ ഈ പറയുന്ന പൂർവ്വ പിതൃ രവിവർമ്മയുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. രവിവർമ്മ ഇവിടെ വരുമ്പോഴൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വൈകാരികമായ ഒരു അടുപ്പമാണ് അവരെ ഈ കിളിമാനൂരിലേക്ക് എത്തിച്ചത്. ഇന്നിപ്പോൾ അവർ നമ്മുടെ വളരെ നല്ലൊരു ആത്മബന്ധുക്കളായി. അപ്പോൾ ഞാൻ ആലോചിക്കുകയെ, തലമുറകളിലൂടെ മഹാനായ ചിത്രകാരൻ രാജാരവിവർമ്മ അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് മരണമില്ലാതെ ചിത്രങ്ങളിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നാലും നമുക്കറിയാം അദ്ദേഹത്തിന് ചിത്രശാല. പക്ഷേ ഇത് എങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. രവിവർമ്മയുടെ ഒരു ഒരു സുഹൃത്തായ ഒരു വ്യക്തിയുടെ പിന്തലമുറക്കാർ ഇപ്പോഴത്തെ രാജാരവിവർമ്മയുടെ അല്ലെങ്കിൽ രവിവർമ്മയുടെ പിന്തലമുറക്കാരായ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അപ്പം ഞാനെനിക്ക് എത്ര തലമുറ കഴിയുമ്പോൾ ഈ ബന്ധങ്ങളെ അത് എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് സിങ്ക് ചെയ്ത് വരുന്നത്, ലിങ്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവരുടെ പിൻതലമുറക്കാർ കൊച്ചുമക്കളും അവരൊക്കെ ഈ കൊട്ടാരക്കണ്ട പടിക്കെട്ടുകൾ കയറി ഒരു ദിവസം കയറി നമുക്ക് പരിചയം പോലും ഇല്ല. പക്ഷെ നമ്മളിപ്പോൾ പരിചയപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്നവരാണ് ഇവിടെ പലരും. ഇപ്പം നിങ്ങൾ വരുന്നു, നിങ്ങൾ വരുന്നതും എങ്ങനെയാണ് വരുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു ഒരു മനസ്സിനകത്ത് ചില തോന്നലുകൾ വരും. ആ കിളിമാനൂരുമായിട്ട് അപ്പോൾ ഞാനും അയ്യപ്പനും തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു? ഞങ്ങൾ വിളിക്കാറ് പോലും ഇല്ല. അവിടെ വന്നു കണ്ട് ഈ കൊട്ടാരക്കരൻ്റെ പടിക്കെട്ടുകൾ കയറി വന്നിട്ടാണ് അയ്യപ്പനെ പരിചയപ്പെടുന്നത്. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ അയ്യപ്പനെ പരിചയം. അയ്യപ്പം നല്ലൊരു സുഹൃത്താണ്, ഞങ്ങൾ ഇന്ന് നിത്യം വിളിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ചില ഉദ്യമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അത് നമുക്ക് അന്നേരം മനസ്സിലാവില്ല. പിന്നെ ചിലപ്പോൾ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് അന്ന് ഇദ്ദേഹം വന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഇതിന് വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം എന്നെ പരിചയപ്പെട്ടത്. ചിലപ്പോൾ ഈ ഒരു ഉദ്യമത്തിനാവാം,
പക്ഷെ അതിനിപ്പോൾ ചിലപ്പോൾ നാളെ നടക്കേണ്ട കാര്യമായിരിക്കില്ല, ചിലപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞിട്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഞാനെപ്പോഴും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ വരുന്ന ഓരോ സന്ദർശകരും അതിൽ ആ സന്ദർശകൻ ഇവിടെ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സന്ദർശകൻ്റെ വേവ് ലെങ്ത്. മാത്രമല്ല ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ആത്മാവുണ്ട്, ഈ വാസ്തുപുരുഷൻ ഈ ആത്മാവുമായിട്ട് ചേരാൻ പറ്റുന്ന, മെൻ്റലി ട്യൂൺഡ് ആവാൻ പറ്റുന്ന ഒരു വിസിറ്ററിനെ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ കുറച്ച് നേരമെങ്കിലും. അല്ലെങ്കിൽ അവർ അവരെ എടുത്ത് കളഞ്ഞു കളയും, ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവരുടെ ഇതിൻ്റെ ആംബിയൻസോട്ട് ചേരണം, ചേർന്നില്ല ഇവിടെ ഇരിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു വൈബുള്ള ഒരു ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ചും ഈ ചിത്രശാല. ഇവിടെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു സെൻറ്ററാണിത്. എത്രയോ സൃഷ്ടികർമ്മങ്ങൾ, എത്രയോ മഹത്തായ ചിത്രങ്ങൾ ഇവിടെ പിറവിയെടുത്തു. രാജാരിവർമ്മ, അനുജൻ രാജരാജവർമ്മ, അനുജത്തെ മംഗളാഭായി തമ്പുരാട്ടി, അനുജൻ ഗോദവർമ്മ തമ്പുരാൻ, ഇവരുടെയൊക്കെ സംഗീതവും വീണയും വീണക്കച്ചേരിയും സംഗീതവും പല പല ഈ ഹാർമോണിയം വെച്ചിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീതം ഉൾപ്പെടെ രാജരാജവർമ്മ നന്നായി പാടുമായിരുന്നു. അനുജൻ വരയ്ക്കുക മാത്രമല്ല, പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി അഭംഗങ്ങളൊക്കെ പാടുമായിരുന്നു. അതുപോലെ ഗോദവർമ്മ തമ്പുരൻ മറ്റൊരു അനുജൻ നല്ല കർണാടക സംഗീത വിദ്വാനായിരുന്നു. അനുജത്തെ മംഗളാഭായി തമ്പുരാട്ടി പാടും, വീണ വായിക്കും. അപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് രവിവർമ്മ ഇവിടെ ചിത്രം വരയ്ക്കുന്ന ഇവരുടെയൊക്കെ ഗാനങ്ങൾ സംഗീതമൊക്കെ കേട്ടുകൊണ്ട് രവിവർമ്മ ചിത്രം വരയ്ക്കുമായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ കാലത്ത് രവിവർമ്മ ഇവിടെ ഉള്ള സമയത്ത്, ഇപ്പോൾ ദേശസഞ്ചാര രാജ്യസഞ്ചാരത്തിന് ഇടയ്ക്ക് ഇവിടെ വരുമല്ലോ, വരുന്ന സമയങ്ങളിൽ രവിവർമ്മയെ കാണാൻ വേണ്ടി ഈ ദേശത്തിൻ്റെ പല ഭാഗത്തു നിന്ന് എത്രയോ പ്രമുഖർ, അല്ലെങ്കിൽ എത്രയോ സാധാരണക്കാർ തൊട്ട് എത്രയോ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ആറ്റിങ്ങൽ ദേശത്തും ഉണ്ട് ഒരുപാട് പേര്. അതിലൊരാളെ പെട്ടെന്ന് ഓർത്തു, പരമേശ്വരൻ പിള്ള, കെ എൻ പരമേശ്വരൻ പിള്ള. സഗമാ